സുഖനിദ്ര ലഭിക്കാൻ വേണ്ട അഞ്ച് വചനങ്ങൾ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേർക്ക് രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ല, ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, സുഖനിദ്ര കിട്ടാത്ത അവസ്ഥകൾ. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് നിരന്തരം ഏറ്റു പറയിച്ച് പ്രാർത്ഥിക്കുക. സുഖനിദ്ര ലഭിക്കാൻ വേണ്ട അഞ്ച് വചനങ്ങൾ. ഒന്നാമത്തെ തിരുവചനം സങ്കീർത്തനം 3:5. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. വിശ്വസിക്കുക, ഈ വചനം കൂടി വിശ്വസിച്ച് ഏറ്റെടുക്കുക. രണ്ടാമത്തെ തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 3:24. സുഭാഷിതങ്ങൾ 3:24. നീ നിർഭയനായിരിക്കും, നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും. വാഗ്ദാനമാണത്, ഏറ്റെടുക്കുക. 3 സങ്കീർത്തനം 4:8. സങ്കീർത്തനം 4:8. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, കാരണം കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. 4 സങ്കീർത്തനം 46:10. സങ്കീർത്തനം 46:10. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അവസാനത്തെ തിരുവചനം സങ്കീർത്തനം 127:2. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. നല്ലവനും കാരുണ്യവാനുമായ കർത്താവ്, എന്നെ ശ്രവിക്കുന്ന ഒത്തിരി മക്കൾ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്നവരായിരിക്കും. ഒരു ഉറക്കം കിട്ടാത്ത അവസ്ഥ, നാളുകളായിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് മനസ്സിൻ ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ല, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾ പോലും കർത്താവെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാവർക്കും വേണ്ടി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്ത എല്ലാ മക്കളുടെ മേലെയും ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഇതൊരു സൗഖ്യമായിട്ട്, അത്ഭുത വിടുതലായിട്ട് ഈ വചനങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. ആമേൻ.